Good morning, ladies and gentlemen. Welcome to Chai with Tech. ഇന്നലെ ലോകത്തുള്ള എല്ലാവരും യൂട്യൂബിലും ട്വിറ്ററിലും ഉണ്ടായിരുന്നു. എന്താ കാര്യം? ഫേസ്ബുക്കും ഇൻസ്റ്റയും വാട്സാപ്പും ചെറുതായിട്ടൊന്ന് ഡൗണായി കുറച്ച് മണിക്കൂറത്തേക്ക്. And people starts to lose their mind. എന്ത് കഷ്ടമാണ് ആൾക്കാരെ. $6 billion നഷ്ടമാണ് ഫേസ്ബുക്കിന് ഇന്നലെ ഉണ്ടായത്. പോട്ടെ, സാരമല്ലേ, സെക്കംബറിൽ ഒരുപാട് ഉണ്ടാകുന്നതല്ലേ. ഒരു 6 billion എന്ത് ഇല്ലേ എന്ന്. അതിനെയും കാട്ടി വലിയ കോമഡി വാട്ട് ഇഫ് എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക, മറ്റേ മാർവലിന്. ഞാനും ഉമ്മായി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം. ഉമ്മ ഇങ്ങനെ നിക് ഫ്യൂറിയെ കണ്ടിട്ട് പറയും, ഇവനായതായി കൊള്ളക്കാരനെന്ന്. സത്യം, ഞാൻ മറ്റേ കമന്ന് കിടന്ന് ചിരിച്ചു. എന്താ പറഞ്ഞുകൊണ്ട് ഫസ്റ്റ് ന്യൂസിലോട്ട് കടക്കാം. ഈ വെള്ളിയാഴ്ച തൊട്ട് ആപ്പിൾ വാച്ച് സീരീസ് 7 എല്ലാവർക്കും പ്രീ ബുക്ക് ചെയ്യാം. തുച്ഛമായ കാശാണ്, അടുത്ത വെള്ളിയാഴ്ച കിട്ടും. ഇന്ത്യയിൽ മറ്റേ വൈഫൈ മോഡൽ മാത്രം തുടങ്ങുന്നത് 41,000 45mm സൈസുള്ളതിന് 45,000. സെല്ലുലാർ പ്ലസ് വൈഫൈ മോഡലിനാണെങ്കിൽ 51,000 കാശുള്ളതും വാങ്ങിക്കോടെ. ആപ്പിൾ വാച്ച് ഒക്കെ സത്യം പറഞ്ഞ തൊട്ടിട്ട് എത്ര നാളായെന്നറിയോ? കഴിഞ്ഞ ദിവസത്തെ മറ്റേ സാംസങ് ഗാലക്സി വാച്ച് 3 ഓഫർ 15,000 സൂപ്പർ ഓഫർ, അത് വാങ്ങിക്കുക. അത് ഇപ്പോഴും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഗാലക്സി വാച്ച് 3 15,000 കിട്ടില്ല ഓഫർ. അതൊക്കെയാണ് നമ്മൾ ആപ്പിളിനെ കൊണ്ട് പറ്റുമോ? ആപ്പിളെ പറ്റുമോ സക്കീർ ഭായി? ആൾക്കാർക്ക് ഡിസ്കൗണ്ടിന് 10,000 രൂപയ്ക്കും 15,000 രൂപയ്ക്കും നിങ്ങൾക്ക് പ്രോഡക്റ്റ് വയ്ക്കാൻ പറ്റും നിങ്ങൾ കൊണ്ട്? പറ്റൂല. വേണം ബോൾസ്, വേണം ബോൾസ്. ലീജിൻ പ്ലേ എന്ന് പറഞ്ഞൊരു സാധനം വരികയാണ്. നമ്മുടെ ലെനോവോ ഒരു ഐറ്റം ആണ്. സാധനം മറ്റേ ഈ നിൻറ്റൻഡോ സ്വിച്ച് ഒക്കെ പോലത്തെ ഒരു ഗെയിമിങ് കൺസോൾ, ഒരു ഗെയിമർ ബോയ് സാധനമല്ലേ, അതുപോലത്തെ സാധനം. ഈ മാസം മിക്ക അടുത്താഴ്ചയോ എൻ്റെ അടുത്ത ആഴ്ചയോ 1+9RT വരുന്നു. സ്നാപ് ഡ്രാഗൺ 888 IMX766 സെൻസർ, അതായത് 1+9 Pro ഒരു സെൻസർ ഒക്കെ വെച്ചാണ് വരുന്നത്. കഷ്ടമാണ്. അതായത് 1+ ഫോണൊക്കെ പണ്ടൊക്കെ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ പുതുമ. അതുപോലെ വേറൊരു റൂമർ, ഈ മാസം തന്നെ MacBook Pro M1X സീരീസ് വരികയാണ്. അതിൽ മിനി LED ഡിസ്പ്ലേ ആണ്. ഉഗ്രം സാധനമായിരിക്കും കേട്ടോ. മിനി LED ഡിസ്പ്ലേയും പിന്നെ പോർട്ടുകൾ തിരിച്ചു വരുന്നു. USB പോർട്ട്, തണ്ടർ ബോൾട്ട്, പിന്നെ അതുപോലെ കാർഡ് റീഡറൊക്കെ തിരിച്ചു വരുന്നു എന്നുള്ളൊരു റൂമർ ഉണ്ട്, വിച്ച് ഇസ് ലൈക്ക് റിയലി നൈസ്. അതുപോലെ ചൈനയിൽ നമ്മുടെ 1+നൊക്കെ പുതിയ കളർ ഓയസ് വന്നിരിക്കുന്നു, കളർ ഓയസ് 12. ബിക്കോസ് അവിടെ കളർ ഓയസ് ആണ്, ലോകം മൊത്തം ആവും. പക്ഷേ അവിടെ കളർ ഓയസ് 12 ആണ് വരികയാണ്, വന്നു. ഓൾറെഡി ഒരുപാട് ഫോണുകളിൽ വന്നിരിക്കുകയാണ്. പതുക്കെ പതുക്കെ ഇന്ത്യയിലും മറ്റേ ഓക്സിജൻ ഓയസിലോട്ടും ഈ സാധനം വരും. ഇനിയിപ്പോൾ ആപ്പിൾ സ്റ്റോറിൽ നമുക്ക് ഏതെങ്കിലും ഒരു ആപ്പ് ഫ്രോഡിലൻ്റ് ആയിട്ടുള്ള പരിപാടിയോ അല്ലെങ്കിൽ സ്കാം ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് റിപ്പോർട്ട് അടിക്കാൻ പറ്റുന്ന ഓപ്ഷൻ വന്നു. ഇത്ര നാളും ഇല്ലായിരുന്നു ആ ഒരു ഓപ്ഷൻ. വാവ് ആപ്പിൾ വാവ്, ഇപ്പോഴെങ്കിലും തന്നതിൽ സന്തോഷം. നമ്മുടെ സ്റ്റാർലിങ്കിൻ്റെ പരിപാടി അറിയാവോ, സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ്? അത് അടുത്ത വർഷം ഡിസംബറൊക്കെ ആകുമ്പോൾ ഏറെക്കുറെ ഇന്ത്യയിലുള്ള റൂറൽ ഏരിയാസിൽ, അതായത് ഇൻ്റർനെറ്റൊന്നും ഇല്ലാത്ത ഏരിയാസിൽ ഇൻ്റർനെറ്റ് വരാൻ സാധ്യതയുണ്ട്. അടിപൊളി. അത് വരികയാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് എനിക്കൊരു കുറച്ച് റെസ്പെക്റ്റ് തോന്നും, സത്യം പറയാമല്ലോ. ബിക്കോസ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഇതിന് കുറവെന്ന് പറഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചേഴ്സാണ്, അതായത് പ്രോപ്പറായിട്ടുള്ള ഒരു സിസ്റ്റം. അതായത് ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ആധാറിൻ്റെയൊക്കെ അടുത്ത് പോയി കഴിഞ്ഞാൽ, ആധാറിന് എടുക്കാൻ പോയി കഴിഞ്ഞാൽ, അവിടെ ഇരിക്കുന്ന കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് പറയുന്നത് എനിക്കൊന്നൊരു 10-15 വർഷം മുന്നേയുള്ള സാധനമാണ്. അയാൾ അത്രേ ഉള്ളൂ പോയിട്ട് പറയുന്നത് പോലെ എനിക്കൊരു കമ്പ്യൂട്ടർ വേണം ആധാർ കാർഡിൻ്റെ അവിടെ വയ്ക്കാൻ എന്ന് പറയുമ്പോൾ കൊടുക്കുന്നത്. അതാണ് പറയുന്നത്, പ്രോപ്പറായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ വേണം, ആൾക്കാർ എഡ്യൂക്കേറ്റഡ് ആവണം. അതിനൊക്കെ സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സാധനം, ഇറ്റ് ഇസ് ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് ആണ് ഈ സാറ്റലൈറ്റ് വഴി വരുന്നത്. ഇത് നമ്മുടെ അണ്ണല്ലേ എലോൺ മസ്കിൻ്റെ ഐറ്റമാണ്, SpaceX ആയിട്ടുള്ള ഒരു കൊളാബാണ്. ഒരുപാട് കൺട്രീസ് ഇത് യൂസ് ചെയ്യുന്നുണ്ട്, ഇന്ത്യ അതിലുണ്ട്. സോ 2022 ഡിസംബറിൽ സെറ്റാവുന്നതാണ് പറയുന്നത്, സെറ്റാക്കടേ. അതുപോലെ റിയൽമി GT Neo എന്ന് പറയുന്ന ഫോൺ ഈ മാസം തന്നെ റിലീസ് ഉണ്ടാകും. സംഭവം ഇനി ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്ത ഫാക്ടർ എന്ന് പറയുന്നത് 600 ടച്ച് സാമ്പിളിംഗ് റേറ്റാണ് വരുന്നത്. ഭയങ്കര റെസ്പോൺസീവ് ആയിരിക്കും. 600 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും അതുപോലെ സ്നാപ് ഡ്രാഗൺ 870 ആണ് വരുന്നത്. ഇറ്റ്സ് ഗോണ ബി എ റിയലി ഗുഡ് ഫോൺ. ഇവിടെ വരാൻ പോകുന്ന ഡ്രോബാക്ക് എനിക്കൊന്ന് ക്യാമറ ആയിരിക്കും, ക്യാമറ ബോറായിരിക്കും. അല്ലാത്ത പക്ഷം ദിസ് ഇസ് ഗോണ ബി എ ഗ്രേറ്റ് ഫോൺ. കാണാനൊക്കെ നല്ല പച്ച കളർ, നല്ലൊരു ഫോണൊക്കെ ഉണ്ട്, നല്ല പച്ച നല്ല. അതുപോലെ പോക്കോ M4 വരുന്നു.
മീഡിയ ടെക്കിന്റെ ചിപ്സെ വൺ പ്ലസ് ടെൻ സീരീസിൽ ഫൈനലി പെരിസ്കോപ്പ് ലെൻസ് വരികയാണ്. വിവോ ഒരു പുതിയ റെൻഡർ വന്നിരിക്കുകയാണ്. മറ്റേ നമ്മുടെ ബാറ്ററി ഇല്ലേ, ബാറ്ററി കാണിക്കുന്നിടത്ത് ക്യാമറ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള ഒരു പരിപാടി. സംഭവം കൊള്ളാം, പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവില്ല അതവിടെ ക്യാമറ ഉണ്ട്. ഇറ്റ്സ് റിയലി നൈസ്. ലെറ്റ്സ് സീ, അത് ഇംപ്ലിമെന്റ് ചെയ്ത് വരുമ്പോൾ കൊള്ളാം, നന്നായിരിക്കും. അമേരിക്കയിലൊരു കണ്ണ് ഡോക്ടർ, അയാൾ പറയാണ് അയാൾ ഐഫോണിലെ മാക്രോ ലെൻസ് ഫീച്ചർ വെച്ചിട്ടാണ് അയാൾ ഇപ്പം കണ്ണ് നോക്കണതെന്ന്. അമേരിക്കയിലെ അണ്ണന്മാർക്കൊന്നും ബാക്കിയുള്ളവന്മാർ മാക്രോ ക്യാമറ ഇറക്കിയൊന്നും അറിഞ്ഞില്ലെന്നാണ്. ഓപ്പോ ഫൈൻഡ് എക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഗംഭീര ഒരു ഫോണുണ്ട്, ഓപ്പോ ഫൈൻഡ് എക്സ് 3 എന്ന് പറഞ്ഞിട്ട്. ഈ അതിലെന്ന് പറഞ്ഞാൽ അതിന് മാക്രോ ക്യാമറയിൽ ഒരു ലൈറ്റ്, ഒരു എക്സ്റ്റേണൽ ലൈറ്റ് കൂടെ വെച്ചിട്ടാണ് വരുന്നത്. ബ്രോ അത് യൂസ് ചെയ്യ് ബ്രോ. ഐഫോണിൻ്റെ മാക്രോ ക്യാമറ നല്ലതൊക്കെ തന്നെ, പക്ഷേ ഹൈപ്പ് കൊടുക്കുമ്പം കൊടുക്കണതേ കൊടുക്കണം. ഇത് അയാളെ എല്ലാവരും കൂടെ പൊങ്കാലിട്ട്, ഓൺലൈനിലുള്ള പിള്ളേരെല്ലാവരും കൂടെ പൊങ്കാലിട്ട് നിങ്ങൾ എന്തോ നിന്നാ പറയണെന്ന് പറഞ്ഞിട്ട് അയാൾ പറയുന്നത് എൻ്റെ ആവശ്യം നടക്കുന്നുണ്ട്, നിങ്ങൾ ഓരോ ഡോയിലോഗ് ഒന്നും അടിക്കണ്ട അണ്ണ, നിങ്ങളുടെ സാധനം നടക്കുന്നുണ്ടായിരിക്കും. പക്ഷേ പോക്കോ ഫൈൻഡ് എക്സ് 3 എന്നിട്ടൊരു ഫോൺ, ഒരു സാധനമുണ്ട്, ഒരു ഫോൺ വിത്ത് ലൈറ്റാണ് അതിൽ മാക്രോ വരുന്നത്, കണ്ണിൻ്റെ അകത്ത് കയറി പോവും. അതൊക്കെ നോക്കാൻ എന്തായാലും കഷ്ടമാണ്, ഈ വൃത്തികെട്ട ഹൈപ്പാണ്. അവിനെ ഒരു ന്യൂസ് പറയാൻ മറന്നുപോയി, നമ്മുടെ എക്സനോസിന്റെ ചിപ്സെറ്റില്ലേ, അതിൽ റേ ട്രേസിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നു. റേ ട്രേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റിഫ്ലക്ഷൻസും ലൈറ്റ് വന്ന് വീഴുന്നതൊക്കെയാണ്. അതായത് ഈ വന്ന് വീഴുന്ന സമയത്ത് നമുക്കിപ്പോൾ ഒരു വെള്ളത്തിൻ്റെ അടുത്ത് നിൽക്കുകയാണെങ്കിൽ റിഫ്ലക്ഷൻ കാണാൻ പറ്റും, ലൈക്ക് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട്. അതാണ് റേ ട്രേസിംഗ് എന്ന് പറയുന്നത്. റേ ട്രേസിംഗ് ഒരു ഗ്രാഫിക് എൻഹാൻസ്മെൻ്റ് ആയിട്ടുള്ളൊരു എൻഹാൻസ് ചെയ്യുന്നൊരു പരിപാടിയാണ്. ദാറ്റ് ഇസ് കമ്മിങ് ഓൺ എക്സനോസ് 2200, വിച്ച് നമുക്ക് കിട്ടില്ല, ഇന്ത്യക്കാർക്ക് കിട്ടില്ല. നമ്മൾ മണ്ടന്മാരായ നമ്മൾ 106,000, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കാശ് ചിലവാക്കുന്നത് നമ്മളാണ് സാംസങ്ങിൻ്റെ ഡിവൈസസിൽ. നമുക്കതില്ല, നമുക്കെന്തുകൊണ്ടില്ല എനിക്കറിയില്ല. കമ്പനി പറയും ഇന്ത്യക്കാർക്ക് എന്തിനി എക്സിൻ്റെ ജിപ്റ്റി കാശ് കൊടുക്കണം, നമ്മൾ ലക്ഷക്കണക്കിന് കാശ് കൊടുക്കുന്ന നമ്മൾക്ക് ആ ഒരു വിലയില്ല. കഷ്ടം തന്നെയാണത് എന്ന് പറഞ്ഞുകൊണ്ട് ചിയേഴ്സ് ഗൈസ്. എല്ലാവരും ക്ഷീണത്തിലായിരിക്കും, ഇന്നലെ കുറേ പേരൊക്കെ കണ്ണിൽ എണ്ണയൊക്കെ ഒഴിച്ചിരുന്നാണ് ഈ ഇതിൻ്റെ അകത്തിരുന്നത്. ഇൻസ്റ്റ വരുന്നുണ്ടോ, വാട്സാപ്പ് വരുന്നുണ്ടോ എന്നൊക്കെ. സത്യം പറഞ്ഞാൽ വാട്സാപ്പ് ഡൗൺ ആയതാണ് എല്ലാവർക്കും ഒരു ഭയങ്കര വിഷമമായി പോയത്. വാട്സാപ്പ് ഇൻസ്റ്റയും ഫേസ്ബുക്ക് പിന്നെ ആരും മൈൻഡ് ചെയ്യാത്തതുകൊണ്ട് പിന്നെ ആരും അറിഞ്ഞതുപോലുമില്ല ഫേസ്ബുക്കും ഡൗൺ ആണ്. അതാണ് സത്യം. എന്നാൽ പിന്നെ എല്ലാവരും ഇന്നലെ ട്വിറ്ററിലുണ്ടായി, ട്വിറ്ററിലും യൂട്യൂബിലും കൂടെ ഇന്നലെ എല്ലാവരും കൂടെ ഭരിക്കുകയായിരുന്നു. എന്തായാലും കൊള്ളാം, ഇതുപോലത്തെ ഔട്ട്റീജസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ തീർന്നു ഗൈസ്. നമ്മുടെയൊക്കെ ഫോണിൻ്റെ ഒരു വിലയില്ലാതാവും. ലിറ്ററലി ഇറ്റ്സ് നത്തിങ്, വെറുതെ കോൾ ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമായി മാറും ഈ ആപ്സൊക്കെ. സത്യം പറഞ്ഞാൽ ഈ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്ന സാധനത്തിന് ഒരു യൂസ്ഫുള്ളാക്കി മാറ്റുന്നത്, അല്ലാത്ത പക്ഷം ഇറ്റ്സ് ജസ്റ്റ് എ മിയർ ഡിവൈസ് ടു കോൾ ആൻഡ് ടെക്സ്റ്റ്, നത്തിങ് എൽസ്. നൗ ഡേയ്സ് ഇറ്റ് യു ക്യാൻ ടേക്ക് പിക്ചേഴ്സ് ഓർ വീഡിയോസ്. സോ എല്ലാവരും അത് ഓർക്കുക, കുറച്ചൊക്കെ സ്ക്രീൻ ടൈം കുറയ്ക്കുക, എൻ്റെ ചായ വിത്തിട്ടൊക്കെ കാണുക, ബാക്കി കാര്യം നിങ്ങൾ എന്തോ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് യു ഗൈസ് ഹാവ് എ നൈസ് ഡേ ഗൈസ് ആൻഡ് ലവ് യു ഓൾ. എല്ലാവരും പോയി അവരവരെ കാര്യങ്ങൾ ചെയ്യൂ. ഓൺലൈൻ ക്ലാസ്സിലെ പിള്ളേരെ കഴിഞ്ഞെന്ന് തോന്നുന്നില്ല, ഇവരെ ഓൺലൈൻ ക്ലാസ്സൊക്കെ എന്തോ പരീക്ഷയാണെന്നൊക്കെ പറഞ്ഞാൽ ആ എന്താണെങ്കിലും ചിൽമടി സീനാക്കും.